മയൂറിന്റെ സീഡ്ലിങ്സ് സൈൽസ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, ഒരു ബോർഡും കാര്യം വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടരയ്ക്ക് എത്തിയപ്പോ ഒരു പറഞ്ഞത് ക്ലോസ് ചെയ്തു, ക്രൗഡ് ആയതുകൊണ്ട് നോക്ക് വൈബ്. ഈ പഴയ ആൾക്കാർ ഈ കേവ്സിലൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാവില്ലേ, വിഷയം കോടൊക്കെ മൂടി കിടക്കണൊക്കെ, കോട കേറി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പോണ വഴി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി എപ്പോൾ ഒളിക്കും. ഇവിടെയൊക്കെ ചെറിയ നല്ല തണുപ്പുണ്ട് കേട്ടോ, ചെറിയ ഇതിലല്ലേ നല്ല തണുപ്പുണ്ട്. ഓ മൂടില്ലേ, ഈ വഴി വന്നത് വെറുതെ അല്ല. വിഷയം വാലി കിടക്കണൊക്കെ നൈസായിട്ടല്ലേ, നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് കിടക്കട്ട്, സൂപ്പർ. ഇത് നോക്കി ഇവിടെ നോക്കൂ, നല്ല സ്ലോപ്പായിട്ട് കേട്ടോ. ഇവിടെ ഇവിടൊക്കെ ഇങ്ങനെയല്ലേ ഒരു കട്ട് ചെയ്യണേ, പേടി ഇവിടെ നിൽക്കുമ്പോൾ പേടിയാണ്. ദേ അവിടെ സിംഹ പാലക്കുറവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഫോണിൽ കാണല്ലേ, ജസ്റ്റ് വീഡിയോ എടുത്ത ചില ദേ കാണണ്ട, ദേ ദേ താഴെ ഉണ്ടവര്. അടിപൊളിയല്ലേ, നമ്മളിപ്പോൾ നിന്നോടത്ത് ദേ അവിടെയൊക്കെ കോട കയറി വരുന്നുണ്ട് കേട്ടോ നൈസായിട്ട്. ഓ ദേ താഴെ അവിടെയൊക്കെ കോട പറഞ്ഞ്, ദേ നമ്മൾ പോണ വഴി കേട്ടത് ഫുള്ള് കോടയാണേ. ഇവിടേക്ക് ഇനിയിപ്പോൾ ഇറങ്ങും, അപ്പോഴേക്കും ഞങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും. അതേസം നോക്കിയൊക്കെ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ നിന്ന സ്ഥലമാണ് കേട്ടോ, ഫുള്ള് കോട കയറി. ദേ ഈ ഭാഗത്തൊക്കെ കോട, ഇതേ താഴെയൊക്കെ ഫുള്ള് കോട. നമ്മളിപ്പോൾ നേരത്തെ കണ്ടല്ലേ, ഒന്നും കാണാനല്ല കേട്ടോ. ഇന്നും ഇപ്പോൾ ഒരു സാധനം കയറി വന്നു, പുള്ളി സാധനം ഉണ്ട്, ഇവിടൊക്കെ കയറിപ്പോണ്ട് നൈസായിട്ട്. നോക്കി നോക്ക് വിഷയം, ഓ മാൻ, കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ കോണറിൻ്റെ വഴി കൂടെ വണ്ടി ഓടിക്കണേ. ഓ നമുക്ക് ഇങ്ങനെ കോണറിൻ്റെ വഴി കൂടെ വണ്ടി ഓടിക്കുന്ന പ്രത്യേക വൈബ് കേട്ടോ. ചെറിയ രീതിക്ക് ഡ്രസ്സിലിങ് ഉണ്ട് കേട്ടോ, നല്ല തണുപ്പ് കയറുന്നുണ്ടേ. ഓ മാൻ, ഓ ഈ വഴിയൊക്കെ നോക്ക് വിഷയമല്ലേ. നമ്മളിപ്പോൾ മറയൂർ പോലീസ് സ്റ്റേഷനിലെ പരിധിയിലെത്തി കേട്ടോ, നമ്മളെത്തിയിട്ടില്ല. നമുക്ക് മറയൂരോടും കഴിഞ്ഞു ട്രക്കിങ്, എനിക്ക് തോന്നുന്നില്ല ട്രക്കിങ് ഉണ്ടാവുമെന്ന്, കാരണം നമ്മളവിടെ എത്തുമ്പോൾ സമയം ഇങ്ങനെ പോയി കഴിഞ്ഞു. ഇപ്പം തന്നെ 1 മണി കഴിഞ്ഞു, 10 മണിക്ക് പറഞ്ഞ ട്രക്കിങ്ങാ, 1 മണി നമ്മളോട് എത്തിയോ. പിന്നെ നമ്മളോട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് വരണേ. ഓ കോടൊക്കെ നോക്കുക ഗൈസ്, വിഷയം. ലാസ്റ്റ് ടൈം കോട കിട്ടി ഇതിനെക്കാട്ടിലുണ്ടായിരുന്നു, നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് പൂണ്ടി അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോൾ രാത്രി വിത്ത് മഴ, കണ്ണും കാണാനില്ല, അത്ര ആയിട്ടില്ല. പക്ഷെ അവിടെയൊക്കെ നല്ല കോടനെ കേട്ടോ. ഓ മേൻ വിഷയം, ഓ അതിനകത്തൊന്നും ഒന്നും കാണാനില്ല കേട്ടോ. കുറച്ച് വാലീസും കാര്യങ്ങളുണ്ടായിരുന്നു, നമുക്ക് ഒന്നും കാണാനില്ല. ഓ മേൻ ഒളി, ഓ കോടയിലൊക്കെ വണ്ടി ഓടിക്ക എന്ത് രസമാണ് ചേട്ടാ. ഈ ടൈമിൽ പോരെ കേട്ടോ, മറയറോട്ട് ഒന്നും പോണ്ട, വെച്ച് പിടിച്ചോ. അടിപൊളി, ഞാൻ മൂന്നാർ എപ്പോഴും വരണല്ലേ ഒന്നും കിട്ടില്ല ചേട്ടാ, പക്ഷേ ഈ കോട കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ആണല്ലോ. എത്ര കോട ഉണ്ടായാലും ഒരു രസമാണ്, പിന്നെയും കോട കാണുമ്പോൾ. നമ്മളിപ്പോൾ കുറച്ചുകൂടെ പോകുന്നുണ്ടോ, കോടൊക്കെ പോയി കുറേ ദൂരം ഉണ്ടായിരുന്നു കോട, നൈസായിരുന്നു. ഇപ്പോൾ ഫുള്ളും ടീ പ്ലാന്റേഷൻ കാര്യങ്ങൾ അടിപൊളിയായിട്ട് കാണാണ്ട്, നൈസായിട്ട് കാണാം. നേരത്തെ ഒന്നും കാണാണ്ടായിരുന്നില്ല. അതെ അവിടെ അറ്റത്തൊരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ ചെറിയ മഴച്ചാറുണ്ട്. സംഭവം കൊള്ളാം, ചെറുതായിട്ടുള്ളൂ.
പക്ഷേ കോടല്ല കേട്ടോ, കോടൊക്കെ മേലല്ല, അപ്പോൾ താഴെ കോടയില്ല, നമ്മൾ പോകുന്ന വഴിക്ക് കോടല്ല. പക്ഷെ നല്ല അധോലോക തണുപ്പുണ്ട്. ഏ കുറേ റോട്ടിൽ കിടന്ന് കളിക്കണ മാൻ, സീ ദേ മഴ വീണു. പക്ഷേ മഴ പെയ്ത വ്ളോഗിംഗ് ഒന്നും നടക്കില്ല. അയ്യോ, കുറച്ചും കൂടി നോക്കി നോക്കാം. ഇനി മഴ പെയ്ച്ചു കഴിഞ്ഞാൽ ഗോപ്രോ ഒരു ബാഗ് വെക്കാൻ നല്ലത്. അപ്പോൾ ഞങ്ങളിവിടെ രണ്ടരക്കെത്തി. രണ്ടരക്കെത്തിയപ്പോൾ ഒരു പറയണത് ക്ലോസ് ചെയ്തു. ക്രൗഡായതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ തിരക്കായിട്ട് നേരത്തെ ക്ലോസ് ചെയ്യുന്നു. ഞങ്ങൾ അഞ്ചാറ് ആൾക്കാരുണ്ട്, കുറേ പറഞ്ഞു നടന്നില്ല. അപ്പോൾ ട്രക്കിംഗ് അങ്ങനെ വെള്ളത്തിലേ, ട്രക്കിങ്ങിന് ഐസ് ഉണ്ടോ, തൂവാന വെള്ള ചേട്ടത്തിന് ഞങ്ങളുള്ള ട്രക്കിങ്ങാണ്. പിന്നെ പോണ വഴിക്ക് ഈ പഴയ ആൾക്കാർ ഈ കേവ്സിലൊക്കെ ചിത്രങ്ങളിലൊക്കെ വരച്ചിട്ടുണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോക്ക് പെയിൻറ്റിങ്സ് ഒക്കെ ഒന്നും കാണാൻ പറ്റില്ല, മിസ്സായി. ഇനി നെക്സ്റ്റ് ടൈം വരാം. അധികം എക്സ്പെൻസ് ഒന്നുമില്ല. ഇന്ത്യൻസിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 300 രൂപയും, ഫോറിനേഴ്സിന് വെച്ചാൽ 700 രൂപയും. 3 മണിക്കൂറിൻ്റെ ട്രക്കിംഗ് കാരണം കേട്ടോ. അപ്പോൾ അവിടെ ഞാനൊരു വാച്ച് ടവർ ഉണ്ട്, ഇനി അത് കാണാം. അതേപ്പോൾ നടക്കും. അപ്പോൾ ഞങ്ങൾ വാച്ച് ടവർ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ വാച്ച് ടവർ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വാച്ച് ടവറിൽ നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് തൂമാനത്തിൻ്റെ വ്യൂ കാണുന്നതാണ് ഇപ്പോൾ അവിടുന്ന് ഗാർഡ്സ് പറഞ്ഞത്. നമുക്കറിയില്ല എങ്ങനെയാണ് സംഭവം. ട്രക്കിങ്ങിന് വെച്ച് നൈസാണ്, കുറച്ച് വൈൽഡ് എലിമെൻസിനും കാണാം, പിന്നെ ഒരു 3 മണിക്കൂർ കാട്ടിനകത്ത് കൂടെ ട്രക്ക് ചെയ്യുകയും ചെയ്യാം, അടിപൊളിയായനെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ എന്തായി, നമ്മൾ ലേറ്റായി. നമ്മൾ ലേറ്റ് ആയതല്ല, നമ്മൾ ഓൺ ടൈം ആയിരുന്നു, അരമണിക്കൂർ നേരത്തെ ആയിരുന്നു. പക്ഷേ ഇവിടെ അവർക്ക് എടുക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല പറഞ്ഞു, കാരണം അവർ നേരത്തെ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ഇത് വരണവർ 8 to 3 ഇവിടെ കൊടുത്തേക്കണേ. ഇപ്പോൾ സീസൺ ടൈം വേണ്ടേ, നമുക്ക് 9 AM മുതൽ 2 PM വരെ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ അതൊന്നും എല്ലാവരും നോക്കി വന്നുള്ളൂ. മാക്സിമം നേരത്തെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിങ്ങ് ചെയ്ത് അടിപൊളിയാവും. ഉച്ച ടൈം ആകുമ്പോൾ വന്നാലും കുഴപ്പമില്ല, കാരണം കാട്ടിനകത്ത് കൂടെ അല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്, ഇതേ മേലൊക്കെ കോടയും കയറലുണ്ട്, താഴെ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വാച്ച് ടവർ ഉണ്ടാവും, നമുക്ക് വാച്ച് ടവർ കണ്ടിട്ട് അവിടുത്തെ പരിപാടി നോക്കാം. ദേശം നോക്കി നോക്കി ഇതുണ്ടോ തൂവാനത്ത് നിന്ന് ആ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ വെള്ളം കയറണം കേട്ടോ. അത് ഉമ്മേ നോക്കി നോക്കി ഈ സാധനം വിഷയം കേട്ടോ. ദേ അവിടെ കുറച്ച് ആനിമൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടോണ്ടേ കാണാനുള്ളൂ, ഫോണും സൂം ചെയ്ത് കാണാനില്ല. ദേ അവിടെ ഒരു ഓഫ് റോഡ് ട്രാക്കും കാര്യമുണ്ട്, സംഭവം അടിപൊളിയുണ്ടോ. ഉമ്മേ താത്തിക്ക് നോക്കി, പേടിയാണ് താത്തിക്ക് നോക്കുമ്പോൾ തന്നെ. ഇവിടെ കാക്ടസും കാര്യങ്ങളൊക്കെ വളർന്നുണ്ടല്ലോ, വിഷയമാണ് സീൻ. അപ്പോൾ ഗൈസ് നമ്മുടെ പമ്പാർ റിവറാണ് കേട്ടോ അത്, ഈ പുഴ പമ്പാർ റിവറാണേ. പിന്നെ ഇതൊക്കെ നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ആനിമൽസ് ഇതിനകത്തുണ്ട് കേട്ടോ, നല്ല കട്ട ഫോറസ്റ്റ് ആണ്. അതെ അവിടെയൊക്കെ നമ്മൾ നല്ല രീതിക്ക് ആനിമൽസും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്യാമറയിലൊന്നും കാണിക്കാൻ പറ്റില്ല, അതാ വിഷയം. കാണിക്കാല്ലേ, കാണിക്കാനുള്ള ക്യാമറ ഇല്ല, ഫോണിൽ സൂം ചെയ്ത് എത്തണില്ല. നല്ല അകലെയാണ് കേട്ടോ, അവന്മാരുടെ മേലെയാണ് നിൽക്കണത്. നമുക്ക് ട്രക്കിംഗ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കിട്ടിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നൈസുണ്ടോ, അടിപൊളിയാണ്. ഇത് അതിൻ്റെ മേലെ കോടയും കാര്യങ്ങളൊക്കെ കയറിയിട്ട് നൈസായിട്ട്. അത് അത്യാവശ്യം വണ്ടികളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു 10 മിനിറ്റ് ഇവിടെ നിന്ന് ഇറങ്ങും. 10 മിനിറ്റ് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് 3 പോയിട്ട് ഞാൻ അവിടെ സ്റ്റേ അടിക്കള അവരുടെ. ഞങ്ങൾ ട്രക്കിങ്ങൊക്കെ ഇവിടെ കിട്ടുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ സ്റ്റേ അടിക്കള അവരുടെയായിരുന്നു. ഞാൻ തിരിച്ച് 3 പോവാം. വെറുതെ ഞങ്ങൾ 47-48 km വന്നു. പക്ഷെ കുഴപ്പമില്ല, റോഡ് വൈബ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി നേരെ തിരിച്ച് 3 പോകണം കേട്ടോ, കാരണം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് ഇനി കാര്യമില്ല. നമ്മളിപ്പോൾ ഏകദേശം 4 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് 3 പോയി സ്റ്റേ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ഉച്ചയുടെ മുന്നേ വരിക വെച്ച് കഴിഞ്ഞാൽ നൈസാവും, ഉച്ച കഴിഞ്ഞാൽ അവർ എപ്പോഴാണ് ക്ലോസ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വരേണ്ടവരെല്ലാവരും കാലത്ത് വരിക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊള്ളാച്ചി വഴി വരുന്നവരെ വെച്ചാൽ മറയൂർ എത്തനായിട്ടിലും മുന്നേ ദേ ഇതാണ് സംഭവം, റൈറ്റ് സൈഡിൽ. എന്നാൽ 3 മറയൂർ വരെ പൊള്ളാച്ചി പോകണവർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മറയൂർ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സംഭവം. മറയൂർ നിന്ന് അധികം ദൂരമൊന്നുമില്ല, ഗൂഗിളിൽ അടിച്ചാലും മതി, കിട്ടും. ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ, അത് ശീലമായി. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 1/2 hour അവര് സ്റ്റോപ്പ് ചെയ്ത്, കാരണം ശരിക്കും സംഭവം 3 മണി 2, നമ്മൾ 2:30 എത്തി. എന്നിട്ടും
നമുക്കത് ഭയങ്കര സങ്കടം ഉണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇന്നത്തെ ദിവസം മെയിനായിട്ട് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടോ ഇറങ്ങി. ഇതും കൂടി വന്നതന്നെ 10-47 kilometers വന്നതന്നെ നമുക്ക് ട്രക്കിങ് എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതില്ല എന്ന് പറയുമ്പോൾ ഗൈസ് ദേ നമ്മളിപ്പോൾ മറയൂര് സാൻഡൽസ് അസാനെ ചന്ദനം ആ ഏരിയയിലുണ്ടത്. രണ്ട് സൈഡിലും ഈ വേലി കെട്ടിയേക്കല്ലോ, ഫെൻസിങ് അല്ല, നല്ല ഹൈറ്റിൽ വേലി കെട്ടിയിട്ടുണ്ട്. ഒരേടെ ഹൈറ്റിലും വേലി കെട്ടിയിട്ടുണ്ട്. വേലി മീൻസ് ഈ കമ്പി വേലി കെട്ടിയേക്കാണ്. സംഭവം നൈസാണ് അല്ലേ, രണ്ട് സൈഡിലും അതെ. നമുക്ക് റോഡ് കൂടെ മാത്രം പോകും, അതുകൊണ്ടൊരു ഗുണമുണ്ട്. കുറങ്ങി മാത്രം വരില്ല, വേറെ അനിമൽസ് കയറലൊന്നും വരില്ല. ഇതിന് വണ്ടി ഓടിച്ച് പോകാനും അടിപൊളി കേട്ടോ, നല്ല വൈബുണ്ട്. റോ അടിപൊളി റോഡ്. ഞങ്ങൾ വരുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വരുമ്പോൾ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്തിരി സ്പീഡിൽ പോന്നു. റയ്യൂരിൻ്റെ സീഡ്ലിങ്സ് സൈൽസ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, ഒരു ബോർഡും കാര്യം വെച്ചിട്ടുണ്ട് കേട്ടോ. ഗവൺമെൻറ് തന്നെ വെച്ചതാവും, ഫോറസ്റ്റുകാരുടെ വെച്ച് തന്നെ. അപ്പോൾ അവിടുന്ന് വാങ്ങാൻ കിട്ടുന്നൊക്കെ തോന്നുന്നുണ്ടോ അറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ റൂട്ടിൽ ഇത് കൊച്ചു കൊച്ചു കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. ഇതൊരു കുട്ടീൻ്റെ മേലെ കയറി നിൽക്കണം കേട്ടോ. ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ റൂട്ടിൽ കേട്ടോ. അവിടെയൊക്കെ നിന്ന് എൻജോയ് ചെയ്ത് പോവാച്ചാൽ പതുക്കെ പോകാൻ ടൈം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോവാം, ബൈപാസ് വെച്ച് പോവാം. എല്ലാവരുടെ പേരും കാര്യങ്ങളൊക്കെ അതിന് ചോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലരൊന്നും പേരൊന്നും അറിയാം, ചില അരുവി പോലെയാണ്. അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഹോട്ടൽസ് കാര്യങ്ങളുണ്ടാവും, അപ്പോൾ അവിടെ വരുന്ന ഒരു ചായ കുടിച്ചിട്ട് അവിടെ പോയിരിക്കും. അങ്ങനെയുണ്ട് സംഭവം. ഗൈസ് നിങ്ങൾ ഈ വഴി വരണം കേട്ടോ പ്രാവശ്യമെങ്കിലും. പോളി വഴി നോക്കിയേക്ക്, വ്യൂസും കാര്യം നോക്കിയേക്ക്. ഓ മാൻ, എവിടെ തിരിഞ്ഞാലും വ്യൂ ആണല്ലോ. വിഷയം വഴിയാണ് കേട്ടോ ഈ വഴി. നല്ല ക്ലൈമറ്റാണ്, ചില നല്ല കോടയുണ്ട്, കാര്യങ്ങളുണ്ട്. ഈ ടൈം വരെ ചിലപ്പോൾ ഒളിക്കും ബൈക്ക് എടുത്തു വരച്ചൊരു രക്ഷയില്ല. ചില ടൈമിൽ ചെറിയ ഡ്രസ്സിലെയും കാര്യങ്ങളും കാണും. ഓ മാൻ, ഈ വ്യൂ ഒക്കെ നോക്കിയേക്ക്, പോളി. നമുക്ക് ഇവിടെ നിന്ന് ഒരു 30-25 kilometers മൂന്നാർക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ രണ്ടാമത്തെ വട്ടമാണ്. ചാത്തമ്മന്നൂർ ചെക്ക് പോസ്റ്റ്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ പൊക്കി തന്നായിരുന്നു കേട്ടോ. ചെക്കി കാരണം ജസ്റ്റ് ചെക്ക് പോസ്റ്റ്, വണ്ടി ഇല്ലാതെ അടച്ചിട്ട് കൊള്ളാം. എൻ്റെ റിപ്പിൾ ടീയുടെ എസ്റ്റേറ്റിംഗ് ആയിരുന്നു കേട്ടോ ഈ സംഭവം. പക്ഷേ ഇവിടെ ലക്കാം വെള്ളച്ചാട്ടം എത്തിയിട്ടോ നമ്മളിപ്പോൾ. ലക്കവും വെള്ളച്ചാട്ടം, ലക്കാം വെള്ളച്ചാട്ടം എന്താ പറയുന്നില്ല, ഞാൻ താഴെ എഴുതി ഇട്ടുതരാം. ഇവിടെ റൈറ്റ് സൈഡിലാണ്ടോ നമ്മുടെ വെള്ളച്ചാട്ടം കാരണം വരണത്. അത്യാവശ്യം നല്ലൊരു ക്രൗഡായിട്ടുള്ള ഏരിയ ആണുള്ളത്. ഈ കാണുന്ന വെള്ളച്ചാട്ടം, അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ വെള്ളച്ചാട്ടം ഉണ്ട്, ദേ അതാണ് കേട്ടോ അറ്റം. നമുക്ക് ഇവിടെ നിന്ന് പോവാം. അടിപൊളി ആ ചേട്ടാ, നമുക്ക് ഗ്യാപ്പ് വന്നു കേട്ടോ. ഓ ഈ സൈഡിൽ ഫ്രഞ്ചസൊക്കെ വെച്ചിട്ട് നൈസായിട്ടുണ്ടല്ലേ ആ വാല്യൂക്കെ. അടിപൊളി വിഷയമാണല്ലോ ഇവിടുത്തെ വ്യൂ ഒക്കെ. ഇവിടെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടോ, നല്ല ഡ്രിസ്ലിംഗ് കഴിഞ്ഞൊരു ഫീൽ ഉണ്ട് റോഡിലുള്ളൂ. ഭയങ്കര പെറ്റായിട്ട് നടക്കണം. അവര് അവരുടെ തേയിലും കാര്യങ്ങളൊക്കെ വെട്ടി ഇതൊക്കെ ഫാക്ടറിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം കേട്ടോ. നോക്കി ബാഗ് നിറച്ചിട്ടുണ്ടല്ലോ. ഇപ്പം വിറകൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവര്. ആ വീട്ടിലേക്കാകും ഈ വ്യൂ ഒക്കെ നോക്കിയേക്ക്. ഓ ഇപ്പം സീനായ അടിപൊളിയിലേ. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇങ്ങനെ റൈഡ് ചെയ്യണേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. എത്രയെന്നാവും ഡിഗ്രി, എത്രയെന്നാവും ടെമ്പറേച്ചർ നോക്കിയിട്ടില്ല. ടെമ്പറേച്ചർ നോക്കി നോക്കണം, ഫോണിൽ റേഞ്ച് ഇല്ല. വിഷയമല്ലേ, വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയേക്ക്, തകർത്തു. കുറച്ചുകൂടി കഴിഞ്ഞ് കണ്ണുണ്ടാവല്ലോ. ഓ നല്ല ഫോഗ് വരണം കേട്ടോ. അവിടെ വേറെ വൈബ്. ഓ അവിടെ ഒന്നും കൈവരില്ല കേട്ടോ.
ഞങ്ങൾ താഴത്തേക്ക് പോയി അങ്ങോട്ട് പറക്കാം. ഓ മാൻ, വിഷയം ഒന്നും കാണാനില്ല. അതല്ലേ ഓരോക്കെ വരണ്ടല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ. ഓ സീൻ, നമ്മുടെ പിള്ളേരല്ലേ. വേക്കൽ വണ്ടിയൊന്നും ഇല്ലല്ലോ, കയറ്റിക്കോ. എടാ ഒരു ചായ കുടിക്കാൻ നിർത്തായിരുന്നു അവിടെ, അവിടെ ചായ കുടിക്കാൻ നിർത്തായിരുന്നു. പൊള്ളി വൈബല്ലേ വിഷയം. ഓ അവകാശം നോക്കി നോക്കത്, സീറോ വിസിബിലിറ്റി ആണല്ലോ. ഓ ഹെഡ്ലൈറ്റൊക്കെ ഇട്ടിട്ട് പോയിട്ട് വലിയ ഉപയോഗമൊന്നുമില്ലല്ലോ. അടിപൊളി. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു റൈഡ് തകർത്തു. ഓ മാൻ, ഒന്നും കാണല്ല. അതെ ബ്ലോക്കാണ്. ഓ മാൻ, ആ കെ എസ് ആർ ടി സി താഴെ എത്തിയല്ലോ. ആള് താഴത്ത് ഇറക്കിയിട്ടുണ്ടപ്പെട്ടാ. ഗൈസ് നോക്കി നോക്ക്, എന്തെങ്കിലും കാണാണ്ടോ? ഒന്നും കാണാനില്ല. ഇവിടെ അടുത്തെത്തോ 20 മീറ്റർ 10 മീറ്റർ അടുത്തെത്തുമ്പോട്ടാ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയണേ, അല്ലെങ്കിൽ ലൈറ്റ് കണ്ടിട്ട് വേണം അറിയാൻ. ഓ സീൻ, ഗൈസ് നോക്ക് സ്ഥലം നോക്ക്. ഓ വൈബ്, നല്ല കോടയും നല്ല സൂര്യൻ്റെ ലൈറ്റും പൊളി. അതാണ്ടോ ബ്യൂട്ടി. ഓ മാൻ, ഇറ്റ്സ് ലുക്കിംഗ് ഇൻസെയിൻ. ബ്യൂട്ടി എങ്കിക്ക്. ഓ വിഷയം, പൊളിയുണ്ടല്ലേ. തകർത്തു. ഓ മാൻ, ഈ വ്യൂ നോക്കി നോക്കി, വിഷയല്ലേ. തകർത്തു. ഓ നാച്ചുറൽ ഗ്രേഡിയന്റ് നോക്കി നോക്കി, നല്ല ഫോഗായിട്ട് വിഷയം തകർത്തത്. നൈസ് വ്യൂ കേട്ടോ, വിഷയം വ്യൂ ആണല്ലോ ഇവിടെ നിന്നൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ടൗണിലെത്തി, നമ്മൾ സ്റ്റേയിങ് കാര്യം അടിക്കാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ നോക്കണം. എന്നിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി ഫുഡിങ്. അപ്പോൾ ആദ്യം അതൊന്ന് നോക്കട്ടെ. അപ്പോൾ അതെ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ട്, നമ്മൾ ഇന്നലെ ഇവിടെ ഉണ്ടോ റൂമും കാര്യങ്ങളും എടുത്തത്. അപ്പോൾ ലേറ്റായി എത്തിയപ്പോൾ അപ്പോൾ ഔട്ട് റൂം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ തുടങ്ങും.